കാർഷിക സംസ്കൃതിയുടെ കൂടി ആഘോഷമായ ഓണക്കാലത്ത് വയനാട്ടിൽ മറ്റൊരു കാർഷിക മുന്നേറ്റത്തിന് തുടക്കമിടുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. ഹെക്ടർ കണക്കിന് തരിശുപാടങ്ങളിൽ നെൽകൃഷിയൊരുക്കാനുള്ള ബൃഹത് പദ്ധതിയുമായാണ് അവർ ഈ ഓണക്കാലത്തെ വരവേൽക്കുന്നത്. വയൽനാടിന്റെ കാർഷിക സമൃദ്ധിയെ തിരിച്ചുപിടിക്കാനൊരുങ്ങുകയാണ് ചിങ്ങത്തിൽ പെൺകൂട്ടായ്മ. കർക്കിടകം കൈവിട്ട മഴ തിരിച്ചെത്തിയതോടെ ജലസമൃദ്ധമായ പാടങ്ങളിൽ കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലെ സ്വാശ്രയ സംഘങ്ങൾ വഴി തരിശുപാടങ്ങളിലെല്ലാം നെല്ലൊരുക്കുന്നതിന്റെ തുടക്കമാണിത്. 1000 ഏക്കറിൽ പച്ചക്കറി വിളയിച്ച് ജില്ലയിലെ 14 പഞ്ചായത്തുകളിലും ഓണക്കാലത്ത് ചന്തകൾ തുടങ്ങുന്നതിന് പിന്നാലെയാണ് ജില്ലയെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലെത്തിക്കാൻ ഹരിതാപം എന്ന പദ്ധതി കുടുംബശ്രീ ആരംഭിച്ചിരിക്കുന്നത്. 6300 ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ കാർഷിക രംഗത്ത് കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലുണ്ട്. 35,000 കർഷകരുണ്ട്. കൃഷി വകുപ്പിനോട് സഹകരിച്ചുകൊണ്ട് 150 ഹെക്ടർ തരിശു നിലത്ത് കൃഷി ചെയ്യുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ ആലോചിച്ചത്. 90 ഏക്കർ കൃഷി നിലവിൽ ചെയ്തു കഴിഞ്ഞു തരിശു നിലത്ത്. വയലുകളെ തിരിച്ചുപിടിച്ചുള്ള പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ മാതൃക കൂടുതൽ വ്യാപകമാക്കുവാനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ് കുടുംബശ്രീ. വയനാടിന്റെ തനത് നെൽവിത്തിനങ്ങളായിരിക്കും ഇവിടങ്ങളിൽ വിളയുക. ഇതിനായി സീഡ് ബാങ്കും ആരംഭിക്കുന്നുണ്ട്. ഈ വർഷവും അടുത്ത വർഷവുമായി ജില്ലയിലെ തരിശുഭൂമികളെല്ലാം നെൽകൃഷിക്കായി കുടുംബശ്രീ ഇങ്ങനെ ഒരുക്കിയെടുക്കും. ന്യൂസ് ബ്യൂറോ വയനാട്.